ും അതിനു പിന്നാലെ ഉയർന്ന ലൈംഗികാരോപണങ്ങൾക്കും പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം അമ്മയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥാനമൊഴിയാൻ മോഹൻലാൽ നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയൻ പിള്ളാരാജു ഇടവേള ബാബു എന്നിവരുൾപ്പെടെ ഏഴുപേർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി നടി മിനു മുനീർ ായിട്ടാണ് പരാതി നൽകിയത് വ്യത്യസ്ത സമയങ്ങളിൽ തനിക്കുനേരയിൽ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ഷൂട്ടിങ്ങിനിടെയാണ് ജയസൂര്യയുടെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റമുണ്ടായതെന്ന് മിനു പറയുന്നു സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടതായും പരാതിയിലുണ്ട് മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന ടു ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാത്തിനും കോടതി ഉത്തരം പറയുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യവും ചോദിക്കണമെന്ന വിചിത്രമായ ന്യായവും സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചു പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് പാർട്ടി നേതൃത്വമാണെന്നും സുരേഷ് ഗോപിയല്ലെന്നും തുറന്നടിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുകേഷ് രാജിവെക്കണമെന്ന് തന്നെയാണ് ാണ് ബി ജെ പിയുടെ നിലപാട് കൊല്ലത്തും തിരുവനന്തപുരത്തും ഇത് ആവശ്യപ്പെട്ട് ബിജെപി സമരം നടത്തി അതിൽ നിന്ന് ബിജെപി പിന്നോട്ടില്ല നിയമസഭാ സമാജികനായി തുടരാൻ മുകേഷിന് യോഗ്യതയില്ലെന്നാണ് ബി ജെ പിയുടെ നിലപാട് മുകേഷ് രാജിവെച്ച് പോകണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യമെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നീട്ടിക്കൊണ്ടു പോകാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നുവെന്ന പൾസർ സുനിയുടെ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു അഭിഭാഷകന്റെ പരാമർശം പൾസർ സുനിയുടെ ആരോഗ്യാവസ്ഥ മോശമാണെന്നും ചികിത്സയ്ക്കായി ജാമ്യം നൽകണമെന്നുമാണ് അഭിഭാഷകനായ ശ്രീറാം പറക്കാട്ടിന്റെ വാദം ബംഗാളി നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ രഞ്ജിത്ത് നിയമ നടപടികളിലേക്ക് എഫ്ഐആറിൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് രഞ്ജിത്ത് പോലീസ് നീക്കം കൂടി നിരീക്ഷിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ എഫ്ഐആർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ വയനാട് പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ ഉൾപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി കേന്ദ്രം സഹായം ആവശ്യപ്പെട്ടു വിശദമായ നിവേദനവും കൈമാറി പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായവും ഉറപ്പു നൽകിയിരുന്നു പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ടും കേന്ദ്ര സഹായം പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ബി ആർ എസ് എം എൽ സിയും മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ കെ കവിതയ്ക്ക് ജാമ്യം അനുവദിച്ച് കോടതി അറസ്റ്റിലായി അഞ്ചു മാസത്തിന് ശേഷമാണ് സുപ്രീം കോടതി കവിതയ്ക്ക് ജാമ്യം അനുവദിച്ചത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും പത്ത് ലക്ഷം രൂപ ബോണ്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗ കൊലപാതകത്തിന് കൊലപാതകത്തിനിരയാക്കപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടന ആഹ്വാനം ചെയ്ത നഭന അഭിജാൻ പ്രതിഷേധ മാർച്ച് തടയാൻ മമത സർക്കാർ നടത്തിയത് വലിയ തയ്യാറെടുപ്പുകൾ കർഷക പ്രക്ഷോഭം തടയാൻ റോഡിൽ കണ്ടെയ്നറുകളും ബാരിക്കേഡുകളും ഉപയോഗിച്ച് ബിജെപി സർക്കാരിന്റെ മാതൃകയാണ് കൊൽക്കത്ത നഗരത്തിലും ഒരുക്കിയത് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ച വിദ്യാർത്ഥി സംഘടനയായ പശ്ചിമബംഗാൾ ഛത്രോ സമാജ് മാർച്ച് സമാധാനപരമായിരിക്കുമെന്നും അറിയിച്ചിരുന്നു സ്വകാര്യ കമ്പനിയായ സ്പേസ് എക്സ് നടത്താനിരുന്ന ആദ്യ സ്വകാര്യ ബഹിരാകാശ ദൌത്യമായ പ്ലാരിസ് ഡോൺ വിക്ഷേപണം മാറ്റിവെച്ചു ഹീലിയം ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെച്ചതെന്ന് സ്പേസ് എക്സ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു ദൌത്യം ബുധനാഴ്ച നടക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ലോകകപ്പ് യൂറോപ്പ് സബ് റീജിയണൽ ക്വാളിഫയർ സിയിൽ ഗ്രീസിനെതിരെ ഏഴ് വിക്കറ്റ് വിജയം നേടിയതോടെയാണ് സ്പെയിൻ റെക്കോർഡ് ബുക്കിൽ ഇടനേഴിയത് സ്പെയിന്റെ തുടർച്ചയായ പതിനാലാം വിജയമാണിത് പിന്നിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടർച്ചയായി പതിമൂന്ന് വിജയങ്ങളുമായി മലേഷ്യ സ്ഥാപിച്ച റെക്കോർഡാണ്